നമസ്കാരം, രുചിമേളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്കിതിന് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇട്ടിട്ട് നന്നായിട്ടൊരു അഞ്ചാറ് വീസിലടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ വാർത്ത് വെച്ചിരിക്കുന്ന മീറ്റ് ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ കുക്കറിലേക്ക്. അപ്പോൾ ചെറിയതായിട്ട് ചൂട് വരുന്നേ ഉള്ളൂ, ഒരുപാട് അങ്ങോട്ട് തിളച്ച് മറയേണ്ട എണ്ണ. അപ്പോൾ ഒരു അര കിലോ മീറ്റാണ് ഉള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബീഫിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഒരുപാട് അങ്ങോട്ട് വെള്ളം ഏറിപ്പോവും. നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ ബീഫിൽ നിന്ന് വെള്ളം വരുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല. ഒന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി മീറ്റിലേക്ക് ബീഫിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് വേവിക്കുകയാണെന്ന് വെച്ചാൽ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പകുതിന് പിടിച്ചു കിട്ടും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് വിസിലടിച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഒരു 5-6 വിസില് മാക്സിമം അടിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചില കുക്കറിന് അധികം വിസിലിൻ്റെ ആവശ്യം വേണ്ടിയല്ല. ഞാൻ 6-7 വിസിൽ വരെ അടിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മസാല റെഡിയാക്കാൻ പോവാണ്. ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ നീളത്തിലരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ചേർത്ത നല്ല രസമാണ് ബീഫിന്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത സമയത്ത് അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു മീഡിയം സൈസിലുള്ള 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് നീളത്തിലരിഞ്ഞിട്ടുള്ള സവാള അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയ്ക്കും അതുപോലെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാനും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഓൾറെഡി ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം കേട്ടോ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപ്പിടാൻ. അങ്ങനെ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണ്ടോ ഒന്ന് ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടട്ടെ. അപ്പോൾ നന്നായിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ. അപ്പോൾ ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതുപോലെ കുരുമുളക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അത് പേസ്റ്റ് രൂപത്തിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് പച്ചമുളക് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി എന്ത് തേങ്ങക്കൊത്തില്ലാത്ത ബീഫ് അല്ലേ, അപ്പോൾ കുറച്ച് തേങ്ങക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിലിടയ്ക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പറയാനും കാണിക്കാനും വിട്ടുപോയതാണ്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം നല്ല ടേസ്റ്റാണ്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മസാല ഈ സവാളയ്ക്ക് ആവശ്യമുള്ളതാണ് ഇട്ടുന്നത്. നമ്മൾ ബീഫ് ഓൾറെഡി വേവിക്കുന്ന സമയത്ത് മസാലപ്പൊടികളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്, കുറച്ച് നല്ല തിക്ക് ഗ്രേവി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിലേക്ക് നേരത്തെ നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു 1 ടീസ്പൂൺ. ഇനി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ
കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ സവാളയ്ക്കും ഒക്കെ എരിവിന് പാകത്തിന് വേണ്ടി മാത്രം നമുക്കത് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങി ബീഫൊക്കെ വേവിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ പച്ചമുളകൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ഏത് തരത്തിലുള്ള കഷ്ണങ്ങൾ വേണമെങ്കിലും എടുക്കാം. ഇനി അതും കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അധികം ലോ ഫ്ലെയിമിലാണ് വെക്കുന്നത്, കരിഞ്ഞു പോകാതെ നോക്കാം കേട്ടോ. അപ്പോൾ എന്നിട്ട് അപ്പോൾ തന്നെ ഒന്ന് തുറന്നെടുത്ത് നോക്കിയിട്ട് അതിലേക്ക് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളയേ ഉള്ളൂ, അതോടുകൂടി തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ബീഫ് വേവിക്കുന്ന സമയത്തും അതുപോലെ തന്നെ സവാള വഴറ്റുന്ന സമയത്തും ഒക്കെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക, എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ചാറ് വേണമെങ്കിൽ ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. വെള്ളം ഒട്ടും വേണമെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു റെസിപ്പിയാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അതുപോലെ പുതിനയിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തീയൊക്കെ ഓഫ് ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.